ഹായ് ഫ്രണ്ട്സ്, വറ്റ മീൻ കുടമ്പുളി ചേർത്ത് വറ്റിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുടമ്പുളി നല്ലപോലെ വേവിച്ച് ആ വെള്ളം ചേർത്തും ഫിഷിൻ്റെ കൂടെ കുടമ്പുളി ചേർത്തും കറി വയ്ക്കാം. നമുക്കിവിടെ ഫിഷിൻ്റെ കൂടെ തന്നെ കുടമ്പുളി ചേർത്ത് കറി വയ്ക്കാം. ആദ്യം ഫിഷ് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിന്നെ വറ്റമീൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞും ക്ലീൻ ചെയ്യാം. സ്കിൻ പൊളിച്ച് കളയാതെ എടുക്കുകയാണെങ്കിൽ ചിതമ്പലുകൾ കളഞ്ഞ ശേഷം നല്ലപോലെ ഉരച്ച് ക്ലീനാക്കണം. മീനുള്ളിടത്ത് പൂച്ചയുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ, അതാണിത്. വറ്റമീൻ ക്ലീൻ ചെയ്യാൻ അറിയാത്ത എൻ്റെ ഏതാനും ചില ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഈ സമയം തയ്യാറാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ വാൽഭാഗത്തുനിന്ന് തുടങ്ങുന്ന ഈ മുള്ള് മുറിച്ചെടുത്ത് കളയണം. അതിനുശേഷം ചെകിളയും പൂവും കുടലും കരളും എല്ലാം തന്നെ എടുത്ത് കളയണം. വറ്റമീൻ്റെ വയർഭാഗം രണ്ടായി മുറിച്ചാൽ അതിനുള്ളിലുള്ള എല്ലാ അഴുക്കും എടുത്ത് കളയാൻ പറ്റും. മുള്ളുകൾ വെട്ടിയ ഉടനെ തന്നെ കല്ലിൽ ഉരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്ലീനിങ് മുഴുവൻ കഴിഞ്ഞ ശേഷം രണ്ടായി മുറിച്ചും മുറിക്കാതെയും കറി വയ്ക്കാം. ഇതേപോലെ വരഞ്ഞു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ എരിവും പുളിയും എല്ലാം പിടിച്ച് ഫിഷിന് നല്ല രുചിയായിരിക്കും. ഇനി കറി വയ്ക്കാം. ഒരു മൺചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർക്കാം. ഇവ വാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കറിവേപ്പില ചേർക്കാം. രണ്ടായി മുറിച്ച് നാല് പച്ചമുളക് ചേർക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നാല് ഉണങ്ങിയ കാശ്മീരി ചില്ലിയും മുറിച്ച് ചേർക്കാം. പിന്നെ ഒരു കാര്യം, വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അഞ്ചോ ആറോ കുടമ്പുളി ചേർക്കാം. കുടമ്പുളി നല്ലപോലെ വെട്ടിത്തിളച്ച ശേഷം മീൻ കഷ്ണങ്ങൾ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 10 മിനിറ്റ് അടച്ചു മൂടി കുക്ക് ചെയ്യണം. ഈ മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടപ്പ് മാറ്റി കലം ഇടയ്ക്ക് വട്ടത്തിൽ ചുറ്റിച്ചു കൊടുക്കണം. ഇപ്പോൾ സ്പൂണോ കയ്യിലോ എടുത്ത് ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ചെറിയ തീയിൽ കിടന്ന് മീൻ കറി റെഡിയാകുമ്പോഴാണ് കൂടുതൽ രുചിയുണ്ടാകുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കുവാനാണ് ഈ മീൻ കറിയെങ്കിൽ ചാറ് കൂടുതൽ വറ്റിച്ച് കളയണമെന്നില്ല. ഉടമ്പുളി ചേർത്തുണ്ടാക്കുന്ന മീൻ കറി ആയതുകൊണ്ട് എല്ലാവർക്കും നല്ലതാണ്. കുടമ്പുളിയുടെ ആരോഗ്യ ഗുണങ്ങൾ നമ്മളറിഞ്ഞാൽ ഒരു കുടമ്പുളി പോലും കറിയിൽ നിന്ന് എടുത്ത് ആരും കളയൂല. നമുക്കിനി ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി വട്ടത്തിൽ നൈസായി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. നമുക്കിനി ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഫിഷ് കറിയെ ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്ത ശേഷം പെട്ടെന്ന് അടച്ചു മൂടി വയ്ക്കണം. ഈ മീൻ കറിയുടെ ചാറ് രുചിച്ച് നോക്കാതെ തന്നെ സ്മെൽ കിട്ടുന്നുണ്ട്. നല്ല മീൻ കറിയുടെ മണം അടുക്കളയിൽ വരാതെ തന്നെ നമുക്ക് കിട്ടും. ഹായ്, നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. വയറുവേദനയ്ക്കും തടി കുറയുന്നതിനും കുടമ്പുളി ഉപയോഗിക്കാറുണ്ട്.